ജ്യോതികുമാർ ചാമക്കാല ഇപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കോൺഗ്രസ്സുകാർക്ക് നല്ലവണ്ണം മനസ്സിലാക്കാൻ സാധിക്കും പല കോൺഗ്രസ്സുകാരും ചർച്ചയിൽ പങ്കെടുക്കാനായി വരുന്നില്ല വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് അങ്ങേപോലെ ഒന്നും ഇതിനകത്ത് മറച്ചുപിടിക്കാൻ ഇല്ലാത്ത ആളുകൾ ഒരുപക്ഷേ ധൈര്യസമേതം വരുന്നുണ്ടാകാം മറ്റു ചിലർക്ക് എന്തിനാണ് ഇതിനകത്ത് പ്രതിരോധിക്കുന്നത് എങ്ങനെ പ്രതിരോധിക്കാം ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ എന്തിനാണ് വരുന്നത് എന്ന് തോന്നലൊക്കെ ഉണ്ടാകാം ചിലർക്കൊക്കെ എന്തായാലും നിങ്ങൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലായോ ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് ഈ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ മുഖ്യമന്ത്രിക്ക് പിന്തുണ അർപ്പിച്ചു നിൽക്കുകയാണോ ഇന്നിപ്പോ ഉണ്ടായ ഈ വിഷയത്തിൽ തീർച്ചയായും കേരളത്തിലെ മുഖ്യമന്ത്രിയിൽ കോൺഗ്രസ്സുകാർക്കും സാധാരണക്കാർക്കും വിശ്വാസമാണ് ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവിടെ ഇന്നിപ്പോ ഇത്തരത്തിൽ ഒരു വിഷയം വന്നിരിക്കുന്നു ഒരു മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ മാത്രം തകരുന്ന ഒരു രീതിയല്ല കോൺഗ്രസിൻ്റെ സംസ്കാരം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഭരണം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പറയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ കാണേണ്ടതായിട്ടുണ്ട് കേരളത്തിലെ ഐക്യദിനാധിപത്യ മുന്നണി സർക്കാർ സമസ്ത മേഖലകളിലും വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ വരുന്ന തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിനെ മുട്ടുകുത്തിക്കിയ പ്രയാസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷം നടത്തുന്ന കുപ്രചരണങ്ങളുടെ ഭാഗം കൂടിയാണിത് അവരുടെ ഗൂഢാലോചനയുടെ ഭാഗമാണിത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി മുഹമ്മദ് റിയാസൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ 2014 ജൂണിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം സരിത നടത്തിയ ആദ്യം കൊടുത്ത എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ആണ് ഇന്ത്യ ടുഡേക്ക് അതിൻ്റെ കോപ്പിയാണിത് ആ കോപ്പിയിൽ പറയുന്നത് CPM നേതാക്കൾ സരിതയ്ക്ക് 10 കോടി രൂപയും വീടും വാഗ്ദാനം ചെയ്തു മുഖ്യമന്ത്രിക്കെതിരെ ഈ സർക്കാരിനെതിരെ പ്രതികരിക്കാൻ എന്നാണ് അത് അന്ന് സരിത അത് തുറന്നു പറഞ്ഞെങ്കിൽ സരിത പതിയെ പതിയെ അവരുടെ മോഹവലയത്തിൽ അകപ്പെട്ടു എന്ന് വേണം കരുതാൻ അതിൻ്റെ പ്രതിഫലനമാണ് ഇന്നിവിടെ കണ്ടിരിക്കുന്നത് ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇത് 2014 സരിത പറഞ്ഞ കാര്യമാണെന്ന് അങ്ങ് തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ അന്ന് നിങ്ങളുടെ സർക്കാർ തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത് സരിത ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കണ്ടെത്താനും അത് പുറത്തേക്ക് കൊണ്ടുവരാനുമുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രതിപക്ഷത്തെ ആളുകളുടെ മുമ്പിൽ പൊളിച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നു മറ്റൊന്ന് സരിത തന്നെ ഇന്നത്തെ ചർച്ചയിൽ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സരിത പറഞ്ഞത് ഞാൻ ഇത്രയും ദിവസം പലതും പറഞ്ഞില്ല ചിലതൊക്കെ എന്നെക്കൊണ്ട് മറ്റു പലർ മറ്റു ചിലരൊക്കെ പറഞ്ഞ് പറയിക്കുകയായിരുന്നു പഠിപ്പിക്കുകയായിരുന്നു ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും എനിക്ക് ഫോണിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനകത്ത് പ്രഗത്ഭരായ സർക്കാരിൻ്റെ പ്ലീഡർ വരെ ഉണ്ട് അതിന് മുകളിലോട്ടുള്ളവരുണ്ടോ എന്നുള്ളത് നമുക്ക് ഇനിയിപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തണം ഇവരൊക്കെ പഠിപ്പിച്ച കാര്യങ്ങൾ പറയുകയായിരുന്നു സരിത ഇത്രയും ദിവസം പൈസ തിരിച്ചു കിട്ടും എന്ന് കരുതി ആ പൈസ തിരിച്ചു കിട്ടൂല എന്ന് കരുതിയപ്പോൾ ഇപ്പോൾ സരിത മൊഴി കൃത്യമായി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അത് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ താങ്കളുടെ തന്നെ ഒപ്പമുള്ള KPCCയിലെ ഭാരവാഹി ഇതാ ഇന്ന് വൈകുന്നേരം നമ്മൾ പുറത്തുവിട്ട ശബ്ദരേഖയിൽ കേട്ടതുപോലെ എന്താണ് പറഞ്ഞതെന്നുള്ളത് അങ്ങനെ ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാം ഇതാ കേൾക്കൂ അത് നാളെ എടുക്കും പറഞ്ഞു മൊഴി എടുക്കും മൊഴിയുടെ ക്രോസ് വരുന്നത് ബിജുവിന്റെ മനസ്സിലായി സാറേ നാളെ രാവിലെയാണ് സാറേ ഞാൻ മൊഴി എടുക്കുന്ന കാര്യം പറഞ്ഞ് മൊഴി എടുക്കാൻ കയറും നാളെ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതനുസരിച്ച് നമുക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ ആ ഞാൻ നോക്കിക്കോളാം വല്ലാതെ തന്നെ ഏതോ ഒരു ഓൺലൈനിൽ ഫുള്ള് കൊടുത്തിട്ടുണ്ട് സാറ് സംസാരിച്ച് ക്രോസ് എല്ലാം ലെറ്റർ സ്റ്റേ ചെയ്തു കൊടുക്കുന്നത് അത് അത് പിന്നെ പേഴ്സണൽ കാര്യങ്ങളാണ് അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല എന്ന് മറുപടി പറഞ്ഞാൽ പോരെ അത് നാളെ നേരിട്ട് കാണുമ്പോ ചോദിക്കാം സാറേ ഫോൺ വിളിച്ചാൽ ഇനി ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ ഫോണ് ചിലപ്പം അല്ലെങ്കിൽ അഡ്വക്കേറ്റിന്റെ ഫോണൊക്കെ ടാപ്പിംഗ് ആയിരിക്കും ശ്രീ ജ്യോതികുമാർ ഇതാണ് നിങ്ങളുടെ തന്നെ KPCC ഭാരവാഹി ഇപ്പൊ വലിയ കുഴപ്പമാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കാര്യം പറഞ്ഞോട്ടെ അങ്ങ് ഈ ചർച്ച എന്നോട് ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ
ഡിഫൻസിൽ ആണ് അതുകൊണ്ട് ആരും ചർച്ചയ്ക്ക് വരുന്നില്ല എന്നാണ് കെപിസിസിയുടെ ഒരു ജനറൽ സെക്രട്ടറി ശ്രീ പിഎം സുരേഷ് ബാബു തന്നെയാണ് ഇപ്പോ ആദ്യം ചർച്ചയിൽ പങ്കെടുത്തത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ഞങ്ങളുടെ ജനരക്ഷാ മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്നിപ്പോ കോട്ടയത്ത് എത്തിയിരിക്കുകയാണ് അതിന്റെ ആവശ്യത്തിലേക്ക് പോകണ്ട ശ്രീ ജ്യോതി എല്ലാവർക്കും അറിയാം അഡ്വക്കേറ്റ് പിഎം സുരേഷ് ബാബു വളരെ നല്ല ഒരു അടുത്ത സുഹൃത്താണ് നമ്മുടെ അദ്ദേഹത്തെ വളരെ നിർബന്ധിച്ചാണ് ഞാൻ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് വലിയ അപകടത്തിലൊന്നും പെടുത്തിയിട്ടില്ല അങ്ങും ഇങ്ങനെയുള്ള ചർച്ചകളൊന്നും നല്ല ചർച്ചകളല്ലെങ്കിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല എന്ന് എനിക്കറിയാം നമുക്ക് ഇപ്പോ ഈ ചർച്ചയിലേക്ക് വരാം തമ്പാനൂർ രവി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് തമ്പാനൂർ രവി തീർച്ചയായും ഇത്തരത്തിൽ ഒരു ഗൂഢാലോചന സിപിഎംഒ ഞാൻ അതിനുമുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ഇന്ന് ഇടതുപക്ഷത്തിന്റെ പ്രമുഖരായ രണ്ട് നേതാക്കൾ ഒന്ന് ശ്രീ പിണറായി വിജയനും മറ്റൊന്ന് ശ്രീ കാനൻ രാജേന്ദ്രനും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മദ്യനയത്തിൽ കാതലായ മാറ്റം ഉണ്ടാക്കും തുറന്ന പൂട്ടിയ ബാറുകൾ തുറന്നു കൊടുക്കുമെന്ന് അപ്പോൾ അതും ഇതുമെല്ലാം കൂട്ടി വായിക്കേണ്ടതാണ് മദ്യലോബിയും ഇടതുപക്ഷവും സരിതയും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇന്നുണ്ടായിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് മദ്യലോബി ഞങ്ങൾക്ക് തുറന്നു കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സരിത എവിടെ വെച്ചാണ് ഈ മദ്യലോബിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ജ്യോതികുമാർ അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് തീർച്ചയായും ഇതിൻ്റെ ഈ എല്ലാ കാര്യങ്ങളും പരസ്പരം അറിഞ്ഞുകൊണ്ടല്ലോ ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നിൽ സിപിഎമ്മും ഇടതുപക്ഷവും നടത്തിയിരിക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗം കൂടിയാണ് അതിന് സഹായിക്കാൻ വേണ്ടി മദ്യലോബിയും കൂടെ ചേർന്നിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സരിതയുമായി ചേർന്ന് ബാർ ലോബിയുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് വരാൻ പോകുന്നു കാര്യങ്ങളൊക്കെ ഇനി കൂടുതൽ പുറത്ത് അദ്ദേഹം ഇവിടെ ചാനലിൽ ഇത് പറഞ്ഞ നന്നായി പുറത്ത് ജനങ്ങളോട് ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത് അത് ഗുണകരമാവുമെന്നും തോന്നുന്നില്ല അത്രയ്ക്ക് സ്നേഹം ജനങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന ഭരണകക്ഷിയുടെ നേതാക്കന്മാർക്ക് ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കണം അല്ലെങ്കിൽ നല്ല തൊലിക്കെട്ടിയുള്ള മനുഷ്യരെന്നുള്ള നിലക്കുള്ള അവാർഡ് കൊടുക്കണം ഒരാളും ന്യായീകരിക്കാൻ സാധിക്കാത്ത രീതിയിലേക്കുള്ള അധപതനമാണ് ഭരണകക്ഷിക്ക് ഉണ്ടായിട്ടുള്ളത് ഞാൻ നേരത്തെ അക്കമിട്ട് നിരത്തി ചോദിച്ച ചോദ്യങ്ങളുണ്ട് അതിന് ഒന്നിനും തന്നെ മറുപടി കിട്ടിയിട്ടില്ല എന്നാൽ അതവിടെ നിൽക്കട്ടെ വേറെ ചോദ്യം ചോദിക്കാം ഇപ്പോൾ പ്രധാനമായും കോൺഗ്രസ് ജനങ്ങളോട് പറഞ്ഞത് സർക്കാരിൻ്റെ ഖജനാവിന് ഒരു നഷ്ടവും പറ്റിയിട്ടില്ല 2G സ്പെക്ട്രം അഴിമതിയിൽ മൻമോഹൻ സിംഗ് ആൻഡ് ടീം ഹൈക്കമാൻഡ് ടീം പറഞ്ഞത് ഇതുതന്നെയാണ് ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ആദ്യം ഞാനൊരു ചോദ്യം ചോദിക്കാം ഞാൻ അദ്ദേഹം കുറേ നേരം സംസാരിച്ചു ഞാൻ ഈ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ അദ്ദേഹത്തോട് ഉത്തരം പ്രതീക്ഷിക്കുന്നു സർക്കാർ ഖജനാവിന് നഷ്ടം പറ്റിയിട്ടില്ല എന്ന് ശ്രീ VM സുധീരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞ അഭിപ്രായത്തോട് ഇന്നും നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനൊരു ഉത്തരം പറയണം തീർച്ചയായും യോജിക്കുന്നു സർക്കാരിന് എവിടെയാണ് നഷ്ടമുണ്ടാക്കിയിരിക്കുന്നത് അതിനെന്താണ് തെളിവ് അത് പ്രകടിപ്പിച്ച് അത് കാണിച്ചാൽ നമുക്ക് അത് അതിനെ സംബന്ധിച്ച് ചർച്ചയാവാം ഒരു കാരണവശാലും സർക്കാരിനെ സംബന്ധിച്ച് ഒരു രൂപയുടെ പോലും നഷ്ടമുണ്ടായിട്ടില്ല എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി ഓരോന്നായിട്ട് പറയാം ലാൽ അനുവദിക്കുകയാണെങ്കിൽ പറയാം പറഞ്ഞോളൂ റിയാസ് അപ്പൊ സർക്കാർ ചെയ്തു കൊടുത്ത സഹായങ്ങൾ ഇന്ന് സരിതയുടെ സോളാർ കമ്മീഷനും ഭാഗം മൊഴിയും നേരത്തെ ഞങ്ങൾ പറയുന്ന മൊഴിയും വെച്ച് എടുക്കാം ഒന്ന് ബഹുനില കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ കെട്ടിടങ്ങൾ സൗരോർജ പാനൽ നിർബന്ധമാക്കിക്കൊണ്ട് ഗവൺമെന്റ് തീരുമാനമെടുത്തത് 2012-2013 ബഡ്ജറ്റിൽ അത് സൗരോർജ പദ്ധതിയായി ഉൾപ്പെടുത്തിയത് 3 ഇന്ന് സരിത പറഞ്ഞ ഊർജ പോളിസി താൻ എഴുതി കൊടുത്തതാണ് എന്ന് പറഞ്ഞ വിഷയം 4 ടീം സോളാർ കമ്പനി മുഖ്യമന്ത്രിക്ക് ദുരിതാശ്വാസ നിലയിലേക്ക് നൽകിയ ചെക്ക് മടങ്ങിയല്ലോ നിങ്ങൾ ഒരു നിയമ നടപടിയും സ്വീകരിക്കാഞ്ഞത് എന്തുകൊണ്ട് 5 ടീം സോളാർ കമ്പനിക്ക് ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന ഇടപാടുകാരിൽ വിശ്വാസ ജനിപ്പിക്കുന്ന ഔദ്യോഗിക പദവി ഓഫീസ് സംവിധാനവും ദുരുപയോഗപ്പെടുത്തിയ നിരവധി തെളിവുകൾ 6 മുഖ്യമന്ത്രി ആലുവ ഗസ്റ്റ് ഹൗസും ബിജു രാധാകൃഷ്ണനുമായി 1 മണിക്കൂർ ചർച്ച നടത്തിയത് എന്തിനായിരുന്നു എന്ന് മുഖ്യമന്ത്രി ഇപ്പോഴും വേണ്ടിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികൾ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ എങ്ങനെ ടീം സോളാറിന് കിട്ടി എമർജിംഗ് കേരളയിൽ സരിതയുടെ ടീം സോളാർ കമ്പനിയെ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി സംഘാടകരുമായി ബന്ധപ്പെടാൻ അവസരമൊരുക്കി കൊടുത്തു അടുത്തത് സരിത ബിജു രാധാകൃഷ്ണൻ എന്നീ പ്രതികളുമായി ചേർന്ന് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയായ ഫിറോസ് അടിവരയിട്ട് പറയ ഫിറോസ് എന്ന ആൾക്ക് എതിരെ സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ച് PRD ഡയറക്ടറായി നിയമിച്ച് ടീം സോളാറിന് വീണ്ടും സഹായിക്കാൻ അവസരമൊരുക്കിയത് എന്തിന് പോലീസ് അസോസിയേഷൻ തട്ടിപ്പ് കമ്പനിയിൽ നിന്നും സമ്മേളനത്തിന് സ്പോൺസർഷിപ്പ് സ്വീകരിച്ചത് അറിയാമായിരുന്നിട്ട് സർക്കാർ തടയാഞ്ഞത് എന്തിന് അടുത്തത് സർക്കാർ പ്രസിദ്ധീകരണമായ ജനപഥത്തിൽ ടീം സോളാറിന്റെ എംബ്ലത്തിന് പബ്ലിസിറ്റി നൽകിയത് എന്തിന് മറുപടി ഞാൻ ആദ്യം ശ്രീ ജ്യോതികുമാറിലേക്ക് ഒന്ന് പോയിട്ട് ജ്യോതികുമാർ അതിന് മറുപടി പറയുന്നുണ്ടോ തീർച്ചയായിട്ടും ഓരോന്നിനും മറുപടി പറയാൻ തയ്യാറാണ്
ഇവിടെ മുഹമ്മദ് റിയാസിനെ പോലെ ഒരാളൊക്കെ വന്ന് ഇത്തരത്തിൽ അതപ്പതിച്ച ഒരു സ്ത്രീ പറയുന്നത് കേട്ടുകൊണ്ട് അവരെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നത് നിങ്ങളും രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുജനങ്ങളും നിങ്ങൾ പറഞ്ഞല്ലോ പൊതുജനങ്ങൾ ഞാൻ പുറത്തിറങ്ങി പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല സ്ത്രീ പറഞ്ഞത് മാത്രമല്ല ഞാൻ അങ്ങേക്ക് അവസരം തന്നല്ലോ ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ ഞാൻ മറുപടിയിലേക്ക് വരാം ഒരു മിനിറ്റ് ക്ഷമിക്കൂ ഇവിടെ ഇത് വ്യക്തമായ രേഖയല്ല സ്ത്രീ പറഞ്ഞോ ഞാൻ പറയാം പറയാം മറുപടി പറയാം എല്ലാത്തിനും മറുപടി പറയാം അതിനു മുമ്പ് അല്ല സംയമനം പാലിക്കൂ പറയാനുള്ളത് നിങ്ങളുടെ രേഖയാണ് ആ രേഖകൾക്കെല്ലാം മറുപടി പറയാം ഒന്ന് സംയമനം പാലിക്കൂ ആദ്യം അങ്ങ് പറഞ്ഞു പൊതുസമൂഹം ഇവിടെ ഈ സർക്കാർ അധികാരത്തിന് വന്നതിന് ശേഷം ഈ സോളാർ തട്ടിപ്പ് കേസ് ആദ്യമായിട്ടല്ല വരുന്നത് എത്രയോ വർഷങ്ങളായി നിലനിൽക്കുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി നിലനിൽക്കുന്നു അതിനുശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന സ്ഥാനാർത്ഥികളാണ് അത് പാർലമെന്റിലേക്കായാലും അത് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിലായാലും ഒക്കെ വിജയിച്ചിട്ടുള്ളത് ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ നേരിട്ട ആളുകളൊക്കെ ജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് എതിരാളികൾ അങ്ങനെ ജയിച്ചതിനൊക്കെ അത് ശരിയാണെന്ന് സാധിക്കും അതുകൊണ്ട് സോളാർ വിഷയം കൊണ്ട് ഞങ്ങൾക്ക് പൊതു സമൂഹത്തിൽ വലിയ അവമതിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് റിയാസിന്റെ ഞാൻ തീർക്കട്ടെ ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളൊക്കെ വെറും ശൂന്യ വസ്തുതകൾക്ക് നിരക്കുന്നതല്ല വരുന്നല്ലോ രണ്ടു മാസം കഴിയുമ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് നമുക്ക് കാണാം ശ്രീലാൽ ശ്രീലാൽ ഇനി റിയാസ് പറഞ്ഞതിനെ സംബന്ധിച്ച് റിയാസ് പറയുകയാണ് അല്ല റിയാസ് ഒന്ന് ഒതുങ്ങൂ ഞാനൊന്ന് സംസാരിക്കട്ടെ ഈ ശ്രീ റിയാസ് പറഞ്ഞല്ലോ ഇവിടെ പിന്നെ ഗവൺമെന്റിന്റെ പവർ പോളിസി തയ്യാറാക്കിയത് സരിതാ നായർ എന്ന് പറഞ്ഞാൽ റിയാസിന് അത് കേട്ടിട്ട് എന്ത് തോന്നുന്നു പൊതുസമൂഹത്തിൽ നടക്കുമോ ഈ സർക്കാരിൽ ഈ സർക്കാരിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഒരു സർക്കാരിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഒരു സർക്കാരിൽ അത്തരത്തിൽ പോളിസി ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ മേലിൽ ഡിബേറ്റ് ഉണ്ടാകണം അതിൻ്റെ മേലിൽ എക്സ്പേർട്സിനുമായിട്ട് കൺസൾട്ട് ചെയ്യണം അവരുമായിട്ട് പ്രോപ്പർ ഇൻട്രാക്ഷൻ ജ്യോതികുമാർ വളരെ നിങ്ങളുടെ തന്നെ ഗവൺമെന്റ് ചീഫ് വിപ്പ് ആയിരുന്ന ശ്രീ പി സി ജോർജ് അന്ന് പറഞ്ഞത് 10,000 കോടി രൂപയുടെ വലിയ അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ് ഈ സോളാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്തായാലും കുറെ കോടികളെങ്കിലും പലരിൽ നിന്നും വാങ്ങിച്ചതിൻ്റെ രേഖകളും ഖജനാവിന്റെ പണമല്ല എന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ പറയുന്നുണ്ടല്ലോ കുറെ ആളെയെങ്കിലും പറ്റിച്ചിട്ടുണ്ടല്ലോ കുറെ പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ഇത്രയും ആളുകൾക്ക് പണം പോയത് സരിത എന്ന വ്യക്തിയുടെയും മറ്റുള്ള പലരുടെയും ഇടപെടൽ കൊണ്ട് തന്നെയാണല്ലോ ഈ കേസിൽ പറയുന്ന പലരുടെയും ഇടപെടൽ തന്നെയാണല്ലോ അപ്പോൾ അത് കണ്ടെത്തണ്ടേ ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടി നിങ്ങളല്ലേ ആദ്യം മുന്നിട്ടിറങ്ങേണ്ടത് ആ കാര്യങ്ങൾ പറയാതെ ഇത് ഖജനാവിന് നഷ്ടപ്പെട്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തി നിങ്ങൾ എന്തിനാണ് മറ്റു കാര്യങ്ങളിലേക്ക് വരുന്നത് അല്ല ശ്രീലാൽ അത് എനിക്ക് പറയാൻ അവസരം തരൂ ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ ഇടതുപക്ഷം ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികൾ മുഴുവൻ ആവശ്യപ്പെട്ട അനുസരിച്ചാണ് നമ്മൾ ജുഡീഷ്യൽ കമ്മീഷനെ തീരുമാനിച്ചിരിക്കുന്നത് ആ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് മുമ്പിൽ കൊടുത്ത മൊഴിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ മൊഴിയിൽ അതിന്റെ അവസാനത്തെ ഫൈൻഡിംഗ് നിങ്ങളുടെ ഈ പ്രതിപക്ഷവും നിങ്ങളുടെ പാർട്ടിയും തമ്മിൽ നടന്ന വളരെ സൗഹാർദ്ദപരമായ ചർച്ചയുടെ ഫലമായി ഉണ്ടായ കമ്മീഷൻ ഒന്നുമല്ല കമ്മീഷനൊന്നും നിങ്ങൾ വെച്ചിട്ടുമില്ല അത് വേറെ വിഷയം എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് എല്ലാ ഇപ്പോൾ ആദ്യമായിട്ടല്ല ഒരു കമ്മീഷനെ തീരുമാനിക്കുന്നതിന് വളരെ നിഷ്പക്ഷമായി ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷവും വിശ്വാസം രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്മീഷൻ വളരെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരും ഒരു ഘട്ടത്തിൽ ഇടപെട്ടിട്ടില്ല ആ കമ്മീഷനിൽ പറഞ്ഞ കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ തെറ്റാണ് ഇടപെട്ടിട്ടുണ്ട് ശിവരാജൻ പറഞ്ഞിട്ടുണ്ട് കമ്മീഷൻ ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് കമ്മീഷനെ ബുദ്ധിമുട്ടിക്കാൻ സർക്കാർ തുടർച്ചയായി ഇടപെടുന്നു കമ്മീഷനുമായി സഹകരിക്കുന്നില്ല എന്ന് സഹകരിക്കാതെ നീട്ടിക്കൊണ്ടുപോകാൻ സർക്കാർ ശ്രമിച്ചു ഈ ഈ ഞാൻ ചോദിക്കട്ടെ റിയാസേ റിയാസിന്റെ പാർട്ടിയിൽപ്പെട്ട എത്ര പേർ മൊഴി കൊടുക്കാൻ പോയത് എന്തെല്ലാം നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാനം പോകേണ്ടി വന്നത് അതേസമയം മുഖ്യമന്ത്രിയോ നിങ്ങൾ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി നിങ്ങളുടെ ഭരണം നടക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കമ്മീഷനെ വെക്കുന്നു ഇതിനകത്ത് എന്തൊക്കെയോ പ്രശ്നമുണ്ട് പ്രതിപക്ഷം സഹകരിക്കില്ല എന്ന് പറയുന്നതിനെ നമ്മൾ ഇതിനകത്ത് കൂട്ടിക്കുഴയ്ക്കണ്ട അന്ന് പറഞ്ഞില്ല സരിത ഇന്ന് എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളതിനെ സരിത എന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ അവിടെ കിടക്കട്ടെ എന്റെ ചോദ്യം ഇതാണ് ഈ പണം മുഴുവൻ നഷ്ടപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാത്തത് എന്തുകൊണ്ടാണ് ഈ കമ്മീഷനിൽ വന്ന് മൊഴി കൊടുത്തത് സരിത നിങ്ങൾ വെച്ച കമ്മീഷനാണല്ലോ ആ കമ്മീഷനിൽ പറഞ്ഞ കാര്യങ്ങളെ മുഖവിലയ്ക്ക് എടുത്തു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണ്ടേ 40 ലക്ഷം രൂപ ആര്യാടന് കൊടുത്തു എന്ന് ഇന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളിൽ ഇനി പുതിയ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ നിങ്ങൾ ഇതെല്ലാം എങ്ങനെയാണ് ഒറ്റയടിക്ക് കണ്ണടച്ച് വിശ്വസിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ ഒറ്റ ചോദ്യം മാത്രം ശ്രീ ജ്യോതികുമാർ ശ്രീ തമ്പാനൂർ രവി പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് വന്ന ഈ ശബ്ദരേഖയിലെ കാര്യങ്ങൾ നിങ്ങൾ അതിനെ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോയി മാറ്റിമറിക്കല്ലേ അതിന് നിങ്ങൾ കൃത്യമായ ഉത്തരം പറയൂ തമ്പാനൂർ രവി എന്തിനാണ് സരിതയോട് പറഞ്ഞത് റോഷനോട് ചോദിച്ചിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇതിനകത്ത് ഇങ്ങനെയേ പറയാകൂ 3 തവണയെ കണ്ടിട്ടുള്ളൂ എന്നേ പറയാകൂ
നിർബന്ധിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹം അതിൽ അങ്ങനെ അത്ര ഇടപെട്ടിരിക്കുന്നത് സരിതയെ പോലെ അങ്ങ് പറയുന്ന സരിത എന്താണ്? ക്രിമിനൽ ആണ്, തട്ടിപ്പുകാരിയാണ്, ആളുകളെ പറ്റിക്കുന്ന. അതിനെന്തിനാണ് എം എൽ എ വിളിച്ച് ഇങ്ങനെ കോച്ചിങ് കൊടുക്കുന്നത്? അദ്ദേഹം എം എൽ എ അല്ല, മുൻ എം എൽ എ ആണ്. അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് വ്യക്തമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാവാം അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇടതുപക്ഷം ഈ സരിതയുടെ മൊഴിയിൽ കടന്ന് ചൂഴ്ന്നു കയറി ഇടതുപക്ഷം സരിതയുടെ മൊഴിയിൽ അട്ടിമറി നടത്താൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാവാം അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നത്. ശരിയായ കാര്യങ്ങളെ പറയാവൂ. അദ്ദേഹം ഭീഷണിപ്പെടുത്തിയില്ലല്ലോ, അദ്ദേഹം പ്രലോഭിപ്പിച്ചില്ലല്ലോ. അദ്ദേഹം പറഞ്ഞെന്താണ്? ഇത്തരം കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങൾ തന്നെ നിങ്ങൾ പറയണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന് എന്താ തെറ്റ്? റിയാസ് എന്താണ് അതിന് പ്രതികരിക്കാൻ വന്നത്? അതിൽ രണ്ട് പ്രശ്നം. ഒന്ന്, സരിത തമ്പാനൂർ രവി പിതൃതുല്യനാണെന്ന് പറഞ്ഞിട്ടില്ല, ഉമ്മൻചാണ്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടി ഫോണിൽ വിളിച്ചിട്ട് മോളെ എങ്ങനെയൊന്നും പറയരുത് മോളെ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, അച്ഛന് തുല്യമായിട്ടുള്ള ഒരാൾ പറയുകയാണ്. പക്ഷെ തമ്പാനൂർ രവിയെ സംബന്ധിച്ചിടത്തോളം സരിത പിതൃതുല്യനാണെന്ന് പറഞ്ഞിട്ടില്ല. ആ ഫോൺ കോൾ ഒന്ന് പരിശോധിച്ചാൽ, ഇപ്പൊ ലാൽ ഇവിടെ കേൾപ്പിച്ചു, അതിൽ ഇന്നതേ പറയാവൂ എന്നാണ് പറഞ്ഞിട്ടില്ല. അല്ലെ, ഇന്ന ആളുകൾ ഇന്നത് എന്നുള്ള ലക്കല്ല, ഇന്നതേ പറയാവൂ, ഇങ്ങനെ പറയണം, ഇങ്ങനെ പറയാം. വേണമെങ്കിൽ ഒന്നും കൂടി വെച്ച് നോക്കാലോ അതിൽ. അതിന്റെ കോളിൽ നിങ്ങൾ പറഞ്ഞതിന് ഞാനിവിടെ ഫോട്ടോ കോപ്പി എടുത്തിട്ടുണ്ട്, ഓരോ കാര്യങ്ങളും പറഞ്ഞത് സമയക്കുറവ് വായിക്കുന്നില്ല. അപ്പൊ ഇന്നതേ പറയാവൂ എന്ന് പറയാൻ എന്താണ് ഇയാളുടെ വ്യഗ്രത? എന്താണ് വ്യഗ്രത? ഉമ്മൻചാണ്ടി നിയോഗിച്ചാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയോഗിച്ചാണ്, കേരളത്തിലെ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ സ്ലീപ്പിംഗ് ബിൽസ് കളികൾ കഴിച്ചാണ് ഇന്ന് ഉറങ്ങാൻ പോകുന്നത്. ഒറ്റയാൾക്ക് ഉറക്കിട്ടില്ല, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഒരാളൊന്നും ഉറങ്ങില്ല. കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ആന എന്ന് പറയുമ്പോ ഞാൻ മൊയലെന്ന് പറഞ്ഞ് തടി രക്ഷപ്പെടുത്താൻ നോക്കി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. കേരളത്തിലെ മുഖ്യമന്ത്രി അപഹാസ്യനാണ് 374 കോടി രൂപയുടെ തലയ്ക്ക് മേളിൽ നിൽക്കുന്നതുകൊണ്ട് ശ്രീ പിണറായി വിജയനാണ് എല്ലാ ദിവസവും ഉറക്കവിളി കഴിക്കുന്നത്. ഇന്നിപ്പോ ആർക്കാണ് ആ ഉറക്കവിളി വേണ്ടതെന്നാണ് ചോദ്യം. നിങ്ങളെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇതുപോലുള്ള അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നട്ടല് വാഴപ്പിണ്ടി ഉണ്ടാക്കി ഇതുപോലുള്ള സൈസ് സാധനങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾ കൈകാര്യം ചെയ്യും. ഇവിടെ ഈ കേരളത്തിന്റെ ഖജനാവ് കട്ടുമുടിക്കുന്ന കേരളത്തിലെ മലയാളികൾക്ക് ലോകത്ത് അപമാനഭാരത്തോടെ തലകുനിച്ച് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ഇതുപോലെ നട്ടല് വാഴപ്പണി കൊണ്ടുണ്ടാക്കിയ കുറെ സൈസ് സാധനങ്ങൾ ഇറങ്ങുക, ഇത് തന്നെയാ ഭാരം, ഇത് തന്നെയാ ഭാരം പ്രശ്നവും. തമ്പാനൂർ രവിന്റെ നിലപാടിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഇത് തന്നെയാണ് നിങ്ങളുടെ രാഷ്ട്രീയ രംഗത്ത് നിങ്ങൾക്കുണ്ടാകുന്ന അവമതിപ്പിന് കാരണം. നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ മാന്യതയോട് മിനിമം മാന്യതയോട് സംസാരിക്കുന്നത് സംഘടനാ പ്രവർത്തനം നടത്തി വരുന്നവരാണ് നിങ്ങളെ പോലെ. ഞങ്ങളൊക്കെ വളരെ കൃത്യമായി സംഘടനാ പ്രവർത്തനം നടത്തി തന്നെ വന്നവരെ തന്നെയാണ്. നിങ്ങൾ ആദ്യം റിയാസിന് ഇത്തരത്തിൽ ഉത്തമ വിശ്വാസം ഉണ്ടെങ്കിൽ റിയാസ് ആദ്യം പിണറായി വിജയൻ യാതെ നിർത്താൻ പറയൂ. 374 കോടിയിലെ അഴിമതിയിലെ പ്രതിയല്ലേ, അദ്ദേഹത്തോട് നിർത്താൻ പറയൂ ആദ്യം. പറ്റുമോ? അത് സുധീരൻ നടത്തിണ്ടല്ലോ, കേരള രക്ഷാ മാർച്ച്. സുധീരൻ ജനരക്ഷാ മാർച്ച് നടത്തുന്നുണ്ടല്ലോ. ഇന്നിപ്പോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെ പോലെയുള്ള താങ്ങികളാണ് അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത നേതാക്കന്മാർ കോൺഗ്രസ് ഉണ്ടായിരുന്നു. രാജിവെച്ചത് കോടതി പരാമർശം വന്നപ്പോഴാണ്. ഒരു കമ്മീഷൻ പച്ച കള്ളം പറഞ്ഞു, ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടി രാജിവെക്കണം. ജനങ്ങളുടെ രോഷം, ജനങ്ങളുടെ വികാരം, കോഴിക്കോട് ജനങ്ങളുടെ രോഷവും വികാരം ഉള്ളപ്പോ നിങ്ങളെ പോലെ ഇങ്ങനെ സംസാരിക്കുക ഞങ്ങളെ കിട്ടില്ല. ജനാധിപത്യ കോടതിയിൽ കോഴിക്കോട് റിയാസ് കണ്ടില്ലേ, റിയാസിലുള്ള പിന്തുണ കണ്ടല്ലോ. കാട്ടുകൊള്ള നടത്തിയിട്ട് സംരക്ഷിക്കുക. റിയാസിന്റെ ജനപിന്തുണ കോടതി കോഴിക്കോട്ടെ ജനങ്ങൾ കാണിച്ചതിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഞാൻ പറയാം എല്ലാ ചോദ്യത്തിന് ഉത്തരം പറയാം. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി സോളാർ ഗ്രൂപ്പ് പറയുന്നത്? നിങ്ങൾക്കറിയാമോ റിയാസെ, നിങ്ങളുടെ ലോകത്തല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ ഡെയിലിയുള്ള പ്രോഗ്രാംസ് വളരെ പരസ്യമാണ്. എല്ലാവരുടെയും പ്രോഗ്രാം എല്ലാവർക്കും അറിയാം. ആർക്കറിഞ്ഞാത്തത്? അതുപോലെ ഓരോ ചോദ്യത്തിനും ഉത്തരം പറയാൻ തയ്യാറാണ്. പവർ പോളിസി തയ്യാറാക്കിയത് സരിതയാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു, ദുരിതാശ്വാസ നിധിയിൽ കൊടുത്ത ചെക്ക് ബൗൺസായി. അനിത തെറ്റ്? അത് പറഞ്ഞില്ലേ ശ്രീ ജ്യോതികുമാർ, പോകാൻ സാധിക്കുമോ? ആ ചെക്ക് ബൗൺസ് ആയാൽ കേസെടുക്കണം. ഒരു ദുരിതാശ്വാസ നിധിയിൽ ഒരാൾ പൈസ തന്നു, പൈസ ഇല്ലെങ്കിൽ ഇല്ല, വോളണ്ടറി ആയിട്ട് തരുന്നത്.
श्री ज्योति कुमार इन वाले निसार मुख्यमंत्री ऑफिस मुख्यमंत्री दुरीश्वास निधि वाले ललिवत्को अप्रसक्त पा श्री जे अजित कुमार तांगलोर माध्यम प्रवर्तकन तांगल्क अधार्मिक विश्वसो तांग डॉक्टर लाल यानिप आदमी पर अवसर कृत्यम पर धार्मिक अधार्मिक प्रश्न तेनालीरु पशे मिस्टर रियास पर चामकाल पर बाकी अनुबंधन पर मिस्टर रियास ई पर ऐकपक्ष इन उरक गुल कह मनुष्य उंगो अब समयत ऐसी स्त्रीयो संसा रीतील के മുദ്രണ മാധ്യമ പ്രവർത്തകൻ ഇന്ന് സോളാർ കമ്മീഷനിൽ സരിത പോയി കൊടുത്ത മൊഴി ഇങ്ങനെയാണ് लक्षण രൂപ തോമസ് കുരുവിളയുടെ കയ്യിൽ കൊടുത്തു മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുത്തു എന്നാണ് ഇതാ ഇപ്പോ ഞങ്ങളെ ഈ ചർച്ചയിൽ പറഞ്ഞത് ഇതൊക്കെ ജനങ്ങൾ എങ്ങനെ എടുക്കണം എന്നുള്ളത് അങ്ങേക്ക് എന്തെങ്കിലും കൃത്യമായ കാര്യങ്ങൾ പറയാനുണ്ടോ കൃത്യമായിട്ട് അതിന്റെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ജനങ്ങൾക്ക് കഴിഞ്ഞ ഈ പറഞ്ഞ കഴിഞ്ഞ 19 വർഷമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രി എന്ന ഉമ്മൻചാണ്ടിക്ക് ഉപരിയായിട്ടുള്ള പുതുപ്പള്ളിയുടെ ജനപ്രിയ എന്നുള്ള ഉമ്മൻചാണ്ടിക്ക് ഉപരിയായിട്ടുള്ള बालयन सख्यकूरी कुटिकाल मुद वन वन के यूथ कांग्रेस वन उम्मन के नाग्रस विश्वास 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 ऐसा उदाहरण आई री ज्योति कुमार आदमी पर इंडिया टुडे ऐप्रिल पदा इंडिया टुडे कवर स्टोरी अभी पत् വീടും ഓഫർ ചെയ്യാം ഈ ഭരണത്തിനെ അട്ടിമറിക്കാൻ സഹായിക്കാൻ മുഖ്യമന്ത്രിക്കെതിരെ മൊഴി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച സിപിഎം നേതാക്കളാണ് അത് എങ്ങനെയാണ് അങ്ങേക്ക് മനസ്സിലായി അത് സരിതയല്ലേ ഈ സരിത ഈ പറയുന്നത് വിശ്വസിക്കാത്ത അങ്ങ് എങ്ങനെയാണ് അന്ന് സരിത പറഞ്ഞത് വിശ്വസിക്കുന്നത് സരിത പറഞ്ഞതല്ല ഇത് ഇന്ത്യയിലെ വളരെ പ്രസിദ്ധമായ ഒരു വാരികയിൽ ഫോർട്ട്നൈറ്റിൽ വന്ന കവർ സ്റ്റോറിയാണ് ഇന്ത്യ അത് ആര് പറഞ്ഞു സരിതാ നായര് പറയാത്തൊരു കാര്യം സരിതാ നായര് ഒരിക്കലും സമ്മതിക്കാത്തൊരു കാര്യം ഇന്ന് ഡോക്ടർ ലാൽ ഇന്ന് ജനുവരി 27 അല്ലേ ഇന്ന് ജനുവരി 23 തീയതി തിരുവനന്തപുരത്ത് വട്ടൂർക്കാവിലുള്ള മുൻ മന്ത്രി കെബി ഗണേഷ് കുമാറിന്റെ ഫ്ലാറ്റിൽ ഈ സരിതയും ഈ സരിതയുടെ വക്കീലും ഇടതുപക്ഷ നേതാക്കന്മാരോട് നടത്തിയ ഗൂഢാലോചനയെ കുറിച്ച് സരിതയ്ക്ക് എന്താ പറയാനുള്ളത് നാളെ പറയട്ടെ പറയാം അങ്ങനെയാണെങ്കിൽ അതും ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ എന്നുള്ള ശ്രമം തന്നെ ആയിരുന്നു എന്നുള്ളത് അവർ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല അങ്ങനെ സംഭവം നടന്നിരിക്കുന്നു അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇനിയിപ്പോ 4 ദിവസം മുമ്പ് ലോക്കൽ ഇന്ന് 27 23 തീയതി വട്ടിയൂർക്കാവിൽ വെച്ച് നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് കെബി ഗവൺമെന്റ് ഗവൺമെന്റ് അന്വേഷിക്കണം സർക്കാരിന്റെ ഗൂഢാലോചന അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന കമ്മീഷൻ എന്റെ ചോദ്യം അതല്ല എന്റെ ചോദ്യം ഇന്ന് സരിത പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് 1,90,00,000 കൊടുത്തു ഈ പറഞ്ഞ 2014 ഇന്ത്യ ടുഡേയിൽ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ശ്രീ ജെ അജിത് കുമാർ അത് വിശ്വസിക്കണ്ടാന്ന് വെച്ചോളൂ അത് ഇപ്പോ ഞാൻ പറഞ്ഞപ്പോഴേ അങ്ങ് വിശ്വസിക്കണ്ടാന്ന് വെച്ചത് ശരി ശരി എന്നാ ഞാൻ പറയുന്ന മറ്റൊന്ന് കേൾക്കൂ ഇത് ഈ കാര്യം അങ്ങ് വിശ്വസിക്കൂ ഓ വിശ്വസിക്കുന്നുണ്ടോ പറയൂ ഏത് കാര്യം ദാ ഇപ്പോ സരിത ഇന്ന് പറഞ്ഞ കാര്യം അല്ല ഈ സരിത ഈ പറഞ്ഞ പോലെ വണ്ടി ചെക്ക് കേസിലെ പോലും ഈ പറഞ്ഞ പോലെ ഉൾപ്പെടുത്താവുന്ന പ്രതിയാണ് അതിന് മറുപടി പുള്ളി പറഞ്ഞു ഈ അതൊരു ഡൊണേഷൻ ആണ് ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അതിനകത്ത് ഒരു വണ്ടി ചെക്ക് വന്നാൽ ഉടനെ സർക്കാർ തന്ന സംഭാവന തന്ന ആളിനെതിരെ കേസ് കൊടുക്കുകയല്ല അത് ബാങ്ക് ആയിരിക്കും ഒരുപക്ഷെ നടപടി എടുക്കേണ്ടത് പക്ഷേ എല്ലാ കാലത്തും ഒരു കാര്യം ഇന്ന് തന്നെ ഇപ്പൊ നമ്മളെ കേൾപ്പിച്ചില്ലേ നിങ്ങളൊരു ഡയലോഗ് ഫോൺ സംഭാഷണം ഏതെങ്കിലും ഒരു വ്യക്തി സ്വകാര്യ സംഭാഷണം തന്റെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഉദ്ദേശശുദ്ധിയും ആ സത്യസന്ധതയും ആത്മാർത്ഥതയും ചോദ്യം ചെയ്യപ്പെടണം ഡോക്ടർ കൃത്യം ശ്രീ അജിത് കുമാർ ആ പറഞ്ഞതിനോട് ഞാൻ യോജിച്ചു നിൽക്കുന്നു ഒരു സ്വകാര്യ സംഭാഷണം എന്റെ ഫോണിൽ ഒരു കോൾ വരുന്നു ആ കോൾ ഞാൻ റെക്കോർഡ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഗൂഢോദ്ദേശം ഉണ്ടാവും റൈറ്റ് അതൊന്ന് പക്ഷേ അപ്പോൾ എന്റെ ഒരു ചോദ്യം KPCC പോലെ വളരെ മാന്യമായ സുധീരന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയിൽ ഇരിക്കുന്ന തമ്പാനൂർ രവിയെ പോലെ ഒരാൾ
ഈ പറയുന്ന ആളുകളുമായിട്ട് ഫോണിൽ ഇങ്ങനെ നിരന്തരം പറയുന്ന ഒരാളായി പോകാമോ? അല്ലല്ല, ആ കോള് പോലും ആ ശബ്ദം പോലും ഡബ് ചെയ്ത് ചേർത്തതല്ല. നീ സരിതയുടെ കാശിയാവേണ്ട നമുക്ക് സംശയിക്കാതിരിക്കുന്നു കൂടാ. ശ്രീ തമ്പാനൂർ രവി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അത് ഈ ഒരു ഡയലോഗ്, ഈ ഒരു ഡയലോഗ് അല്ലല്ല, ഈ ഒരു ഡയലോഗ് വ്യാജരേഖകൾ ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നതിൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് സരിത. എന്നിട്ട് ഒരു ഡയലോഗ് കൂടെ സരിത പറഞ്ഞു, എനിക്കതുകൊണ്ട് ലാഭം ഉണ്ടായില്ലല്ലോ, എനിക്ക് എന്റെ കടം വീട്ടിയില്ലല്ലോ, എനിക്ക് ധന ലാഭം ഉണ്ടായില്ലല്ലോ എന്ന് പറയുമ്പോൾ പണം ഉണ്ടാക്കുക എന്നുള്ള ശ്രീലാൽ അങ്ങ് പറഞ്ഞതിനകത്തൊരു പിശകുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞത് ശ്രീ തമ്പാനൂർ രവിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിനെ വിളിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് എന്നാണ്. അദ്ദേഹം എന്നും വിളിക്കാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടേയില്ല. തമ്പാനൂർ രവി അങ്ങ് പറഞ്ഞത് ഇന്നത്തെ ദിവസം ചെയ്തത് തമ്പാനൂർ രവി സരിതയെ അങ്ങോട്ട് ഫോണിൽ വിളിച്ചു, മിസ്ഡ് കോൾ ഉണ്ട്, അത് കണ്ട് സരിത തിരിച്ചു വിളിച്ചു. തമ്പാനൂർ രവിയുടെ നിങ്ങൾ തമ്പാനൂർ രവി വിശ്വസിക്കുന്നു, അത് സരിത വിശ്വസിക്കുന്നു? നിങ്ങളത് രേഖകൾ കാണിച്ചു തരൂ. രേഖകൾ കാണിക്കട്ടെ, നമുക്ക് അന്വേഷിക്കാം. തമ്പാനൂർ രവി വിശ്വസിക്കുക, ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ഫോണിൽ ആര് വിളിച്ചാലും അദ്ദേഹം എടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇല്ലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, എന്നെ വിളിച്ചിരുന്നു, ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് എന്റെ ഫോണിലേക്ക് വരുന്ന ആര് വിളിച്ചാലും ഞാൻ എടുക്കും. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചിരുന്നു, അദ്ദേഹം ഫോൺ എടുത്തല്ലോ. മുഖ്യമന്ത്രിയെ പോലെ ഞാൻ ഇവിടെ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രിയെ വിളിച്ചിരുന്നു, ഞാൻ KPC ബസിനെ വിളിച്ചിരുന്നു, തമ്പാനൂർ രവിയെ വിളിച്ചിരുന്നു, അവരെല്ലാം ഫോൺ എടുക്കും. ഇത് ആരെ വിളിക്കുന്നു എന്നുള്ളത് പൊതുപ്രവർത്തകരാകുമ്പോൾ എല്ലാ ഫോണും അറ്റൻഡ് ചെയ്യും. ജനങ്ങൾ ഇതൊക്കെ എന്തിനാണ് സഹിക്കുന്നത്? ശ്രീ ജ്യോതികുമാർ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെതായ ഐഡന്റിറ്റി ഉണ്ട്, അദ്ദേഹത്തിന് അല്ലെങ്കിൽ തമ്പാനൂർ രവിക്ക് അദ്ദേഹത്തിൻ്റെതായ ഐഡന്റിറ്റി ഉണ്ട്, അദ്ദേഹത്തിന് സ്വന്തമായ വ്യക്തിത്വമുണ്ട്, അവർക്ക് മാറി നിൽക്കാം ഈ പൊതു സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട്. അതിന് ജനങ്ങൾക്കൊരു സംശയം ഉണ്ടായാൽ അവർ അതിൽ നിന്ന് മാറി നിന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തി തിരിച്ചു വന്നാൽ പോരെ? ഈ ആളുകളെല്ലാം പറഞ്ഞത്, നിരീക്ഷകർ പണ്ട് പറഞ്ഞത്, കോൺഗ്രസിൽ അങ്ങനെ പറ്റില്ല, മുഖ്യമന്ത്രിക്ക് അന്ന് രാജിവെച്ചിരുന്നെങ്കിൽ ഇന്ന് തിരിച്ചു വരാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം അന്ന് രാജിവെച്ചാതിരുന്നത് എന്നാണ്. നമ്മൾ എഴുതാപ്പുറം കളങ്കപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ പദവിയാണ്. നമ്മൾ എഴുതാപ്പുറം വായിക്കുന്നതിനാണ്. മുഖ്യമന്ത്രിയെ ഈ പൊതു സമൂഹത്തിന് വളരെ വ്യക്തമായി അറിയാം. നിങ്ങൾ പറയുന്നത് പൊതുജനം പൊതുജനം, എന്താ പൊതുജനം? ഇവിടുത്തെ പ്രതിപക്ഷവും പ്രതിപക്ഷത്തെ ചില കുബുദ്ധികളും ബാർ മുതലാളിമാരും ഈ പറഞ്ഞ സരിതയും ചേർന്നാൽ പ്രതിപക്ഷമാവുമോ, പൊതുജനമാവുമോ? ആകത്തില്ല. ഇവിടുത്തെ പൊതുജനത്തിന് ഈ വസ്തുതകളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അവർ ഈ സരിത ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സോളാർ വിഷയം വെറും തട്ടിപ്പാണ്. എനിക്ക് പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ എ സജീവൻ കൂടി ചർച്ചയിലേക്ക് ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിലേക്കും എത്താം, മറ്റ് അതിഥികളിലേക്കും എത്താം. ദയവായി ചർച്ചയിൽ തുടരുക എല്ലാ അതിഥികളും. ശ്രീ എ സജീവൻ, ഇതെല്ലാം ജനങ്ങൾ തള്ളിക്കളയും, ജനങ്ങളുടെ കോടതിയിൽ മുമ്പും കണ്ടതാണല്ലോ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത്. നിയമപരമായിട്ടും സോളാർ കമ്മീഷനിലും പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം പ്രതിപക്ഷത്തിൻ്റെ ഗൂഢാലോചന. CPM, ബാർ കോഴ, ബാർ മുതലാളിമാർ, സരിത, ഇവരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ഒറ്റയടിക്ക് സർക്കാരിനെ തീർക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മൊഴികളും വെളിപ്പെടുത്തലുകളും ഒക്കെയാണ് വരുന്നത്. ഇതൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല. ഇങ്ങനെയാണോ ഇന്നത്തെ ഈ വാർത്തകളെ സമീപിക്കേണ്ടത്? എനിക്ക് മനസ്സിലാവാത്ത ഈ ജനങ്ങൾ എന്ന് പറയുന്ന സാധനം എന്താണെന്നുള്ളതാണ്. ജനങ്ങൾ പ്രതിപക്ഷമല്ല, സരിതയല്ല, കുറേ ബാർ മുതലാളിമാരല്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ ജനങ്ങളല്ലെങ്കിൽ പിന്നീട് ജനങ്ങൾ ആരാണ്? ജനങ്ങളുടെ കോടതിയിൽ വരാൻ പോകുന്നു, മെയ് മാസത്തിൽ കാണാമല്ലോ എന്നൊക്കെ നേരത്തെ കുറേ നേതാക്കന്മാരൊക്കെ പറഞ്ഞു. ഇതല്ലല്ലോ പ്രശ്നം. ഇവിടെ ജനങ്ങളുടെ മുമ്പാകെ പോകുന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇവിടെ UDF സർക്കാർ, ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് UDF സർക്കാർ വളരെ ആത്മാർത്ഥമായിട്ട് വെച്ചിട്ടുള്ള ഒരു കമ്മീഷനാണിത്. LDFന് പങ്കില്ലാത്തതാണ്. UDFന് വിശ്വാസമുള്ള ഒരു ജുഡീഷ്യൽ ഓഫീസറെ വെച്ചുകൊണ്ട് കമ്മീഷനായിട്ട് വെച്ചിരിക്കുന്നു. അവിടെ ആ കമ്മീഷന് മുമ്പാകെ സരിത മൊഴി കൊടുക്കുന്നു. സരിതയുടെ പൂർവാശ്രമ കഥകളൊക്കെ എന്തോ ആയിക്കോട്ടെ, സരിത ഒരു മൊഴി കൊടുക്കാൻ കമ്മീഷൻ്റെ അടുത്ത് പലതവണ പോവാതെ കമ്മീഷൻ അവസാനം വിരട്ടാവുന്നതിൻ്റെ പരമാവധിക്ക് അപ്പുറം പറഞ്ഞിട്ട് വിരട്ടിയിട്ടാണ് സരിത പോകുന്നത്. സരിത താൻ തയ്യാറാക്കിയ കത്ത് കൊടുക്കില്ല, കമ്മീഷന് മുമ്പാകെ പറയില്ല, തൻ്റെ കുട്ടിയുടെ അച്ഛനാരാണെന്ന് പറയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നാണല്ലോ ഈ സംഗതി. അതൊക്കെ പറയുമ്പോൾ സരിത നല്ലയാളും അതല്ലാത്ത പറയുമ്പോൾ സരിത മോശം ആളും എന്ന് പറയുന്ന ഒരു നിലപാട് ശരിയല്ല. സരിത ഇപ്പോൾ സോളാർ കമ്മീഷന് മുമ്പാകെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പരിപൂർണമായിട്ട് തെറ്റായിരിക്കാം. മുഖ്യമന്ത്രി 5 പൈസ വാങ്ങിയിട്ടുണ്ടാവില്ല, ഒരുപക്ഷെ കൈകൊണ്ട് വാങ്ങിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആരും അദ്ദേഹത്തിന് വേണ്ടി ആരും വാങ്ങിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ അജിത്ത് പറഞ്ഞ പോലെ സംസാരിച്ച് തമ്പാനൂർ രവി ആവണമെന്നില്ല,
പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ഏതാണ്ട് കമ്മീഷന്റെ മുമ്പാകെ എത്തിയ കാര്യം അത് ഈ സിഡിയുടെ കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ ടെലിഫോൺ സംഭാഷണത്തിൻ്റെ കാര്യം അതൊക്കെ ഇതൊക്കെ തെളിയിക്കാവുന്ന ശാസ്ത്രീയമായി തെളിയിക്കാവുന്ന കാര്യങ്ങളാണല്ലോ അത് ജനങ്ങൾ വിശ്വസിക്കില്ല എന്നല്ല ആദ്യം കമ്മീഷന് മുമ്പാകെ വരുന്ന മൊഴി ഇപ്പോൾ ശിവരാജൻ കമ്മീഷൻ ഇത് കൃത്യമായിട്ടൊരു നിലപാടിലേക്ക് എത്തണമല്ലോ റിപ്പോർട്ട് എഴുതണമല്ലോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണല്ലോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ സരിത പറയുന്നതാണോ വിശ്വസിക്കേണ്ടത് മുഖ്യമന്ത്രി പറയുന്നതാണോ വിശ്വസിക്കേണ്ടത് മറ്റാരെങ്കിലും പറയുന്നതാണോ വിശ്വസിക്കേണ്ടതൊന്നുമില്ല ഇവിടെ സരിത ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു ഇതേപോലെ തന്നെയാണ് ലാവ്ലിൻ കേസിൽ ഇത് പിണറായി വിജയനെതിരെ കേസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചു അത് അത് നമ്മളൊക്കെ അംഗീകരിച്ചാണല്ലോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് സരിത പറയുന്ന കാര്യങ്ങൾ ഇവിടെ അംഗീകരിച്ചുകൂടാ സരിത പറയുന്നത് തെറ്റാണ് എന്ന് അവിടെ സ്ഥാപിക്കണം കമ്മീഷനും മുമ്പാകെ മൊഴി കൊടുത്തുകൊണ്ട് ഇവിടെ ഓരോ ആളുകളും സ്ഥാപിക്കേണ്ടത് ഇത് തെറ്റാണ് സരിത എന്ന് പറയുന്ന ആൾ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് നേരത്തെ ബിജു രാധാകൃഷ്ണൻ സി ഡി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു കള്ളനാണോ ഒരു കൊലപാതകിയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് പറഞ്ഞു അത് ആ സി ഡി ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ ആദ്യത്തെ തവണ പോയിട്ട് കിട്ടിയില്ല കിട്ടാതിരുന്നതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ തന്ത്രം ഉണ്ടായിരിക്കാം ഇതിന് പിന്നിൽ പോലും ഞാൻ പറഞ്ഞ LDF ഒരു പക്ഷേ CPM ഒരു പക്ഷേ ഇതിന് പിന്നിൽ സരിതയെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് രാഷ്ട്രീയമായി കളിക്കുന്നുണ്ടായിരിക്കാം അത് തെളിയിക്കണമല്ലോ അവർ ഇത് അങ്ങനെ കളിച്ചു എന്ന് തെളിയിച്ചാൽ പോലും ഇതിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് പറയണം കോൺഗ്രസ്സുകാരനായ ശ്രീധരൻ നായർ പറഞ്ഞപ്പോൾ അന്ന് അത് വിശ്വസിക്കാൻ അന്ന് ഗ്രൂപ്പിൻ്റെ പ്രശ്നം പറഞ്ഞു അങ്ങനെ ഓരോ കാര്യത്തിലും നമുക്ക് തോന്നിയ കാര്യങ്ങൾ എടുക്കലേ വേണ്ട ഇവിടെ സരിതയെപ്പോലുള്ള ഒരാൾ വളരെ വ്യക്തമായിട്ട് കണക്കുകൾ പറഞ്ഞുകൊണ്ട് ഇത്ര രൂപ ഇതുമായി പൂർണ്ണമായും കോൺട്രഡിക്ടറി ആയിട്ടുള്ള പൂർണ്ണമായിട്ടും വിരുദ്ധമായിട്ടുള്ള ഒരു മൊഴിയാണെന്നാൽ മുഖ്യമന്ത്രി കൊടുത്ത് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും വിരുദ്ധമായിരുന്നു അതിനെക്കുറിച്ച് അവർ LDF സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് അവർ ആയുധമാക്കും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ അംഗീകരിക്കണം സരിത പറഞ്ഞു കഴിഞ്ഞു ഇനി അതിനെ പൂർണ്ണമായിട്ട് തെളിവുകൾ സഹിതമാണ് നിഷേധിക്കേണ്ടത് അഡ്വക്കേറ്റ് ഉദയഭാനു ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രമാണ് ഈ ഭാഗത്ത് കോൺട്രഡിക്ടറി ആയി നമുക്കിപ്പോൾ ചൂണ്ടിക്കാട്ടാൻ പറ്റുന്നത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ഹേമചന്ദ്രൻ പറഞ്ഞത് സരിത പറയുന്നത് ശ്രീധരൻ നായരുടെ മൊഴികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏതാണ്ട് കൃത്യമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അവർ കൂടാലോചന നടത്തി പറയുന്നതാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മുഖ്യമന്ത്രി പറയുന്നതിനകത്താണ് ഒരു കോൺട്രഡിക്ഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിങ്ങനെ സോളാർ കമ്മീഷനിൽ മൊഴികൾ വരുന്നു അതിങ്ങനെ എഴുതി കൂട്ടി സോളാർ കമ്മീഷൻ അവസാനം ഒരു കഥ പോലെ എഴുതി ഉണ്ടാക്കി ഇതൊക്കെ അങ്ങ് തീർത്തു പോവുക ജനങ്ങൾ ഇതെല്ലാം പിന്നീട് തിരഞ്ഞെടുപ്പിൽ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുക എന്നത് മാത്രമാണോ ഈ നിയമപരമായ യാത്രയുടെ പര്യവസാനം ഡോക്ടർ ഞാൻ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രീമതി സരിതയുടെ പൂർവാക്രമമല്ല നാം ഇപ്പോൾ പരിശോധിക്കേണ്ടത് ശ്രീമതി സരിത നാളിതുവരെ നടത്തിയ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ ഒരു സ്ഥലത്തും സത്യം ചെയ്തു കൊടുത്ത മൊഴിയല്ല അവർക്ക് മനസ്സിൽ തോന്നിയതും അപ്പോഴപ്പോഴുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾക്ക് അവർ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾക്കനുസൃതമായി കൊടുത്ത മൊഴിയാണ് എന്നാൽ ഇന്ന് സോളാർ കമ്മീഷന് മുമ്പിൽ അവരെത്തി കൊടുത്ത മൊഴി അവർ സത്യം ചെയ്ത് ബോധിപ്പിച്ചു കൊള്ളാമെന്ന ഭരണഘടനാപരമായി സത്യം ചെയ്തുകൊണ്ടാണ് ഇന്ന് മൊഴി കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളിലും അല്ലെങ്കിൽ അവർ നടത്തിയിട്ടുള്ള റെവലേഷൻസിലും വെളിപ്പെടുത്തലുകളിലും വ്യത്യസ്തമായി ഇന്ന് കൊടുത്ത മൊഴിക്ക് കുറച്ചുകൂടെ സാങ്ക്ടിറ്റി ഉണ്ട് പരിശുദ്ധി ഉണ്ട് നിയമപരമായി തെളിവ് നിയമപ്രകാരം ആ മൊഴിക്ക് വളരെയധികം വിലയുണ്ട് അങ്ങനെ ഉള്ള മൊഴി പരിശോധിക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി നമ്മുടെ മുഖ്യമന്ത്രി എന്ന നിലയിൽ കൊടുത്ത മൊഴി അതുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രി തളവ് പറഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യം വരുന്ന തരത്തിലാണ് ആ മൊഴിയെ നാം എടുക്കേണ്ടത് വിലയിരുത്തേണ്ടത് എന്തുകൊണ്ടെന്നാൽ ഈ ശ്രീമതി സരിത നാളിതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറയുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിലുണ്ടാകുന്ന വൈരുദ്ധ്യം മാത്രമല്ല മുഖ്യമന്ത്രിക്ക് സത്യം ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയുണ്ട് ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യം ചെയ്തുകൊണ്ട് നിർഭയമായും നിഷ്പക്ഷമായും നീതിപൂർവമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ജനതയെ മുഴുവൻ ഭരിക്കുമെന്ന് ഉറപ്പു കൊടുത്തിട്ടുള്ള മുഖ്യമന്ത്രി കളവ് പറയുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളോടും ചെയ്യുന്ന വലിയൊരു അപരാധം തന്നെയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി വരും നാളുകളിൽ ഇതിന് വലിയ കനത്ത വില കൊടുക്കേണ്ടതായിട്ട് തന്നെ വരും ഇവിടെ നാം ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണകൂടമാകെ തന്നെ ഒരു ക്രിമിനൽ കുറ്റത്തിന് കൂട്ടു നിൽക്കുകയും ഒരു വലിയ തട്ടിപ്പിന് അതിന്റെ ഭരണകൂടത്തിന്റെ മുഴുവൻ സാധ്യതകളെ ഉപയോഗിക്കുകയും
അത് ആ മെഷീനറിയെ തന്നെ ദുരുപയോഗപ്പെടുത്തുകയും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒപ്പം നിൽക്കുന്ന ഒരു പറ്റമാടുകൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുകയും സരിത എന്ന സ്ത്രീ അടക്കമുള്ള ആളുകളെ അതിന് ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആസൂത്രിതമായിട്ടുള്ള ഒരു തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആ ആസൂത്രിതമായ തട്ടിപ്പിന്റെ ഇരയായതോ വേട്ടക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ വന്ന് കോടതി മുമ്പാകെ ഒരു കമ്മീഷൻ മുമ്പാകെ സത്യം ചെയ്ത് കൊടുക്കുന്ന മൊഴിക്ക് അതിന്റെ പരിശുദ്ധിയോടുകൂടി തന്നെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അടുക്കൊരു ഉദയ ഭാനു, അവിടെ ഇന്നിപ്പോ സരിത നമ്മുടെ ചർച്ചയിൽ ഇപ്പോ കുറച്ചു മുമ്പേ പറഞ്ഞത് ഇത് സോളാർ കമ്മീഷനും പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ എന്നാണ് സരിത പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് ഒരു കാര്യസാധ്യത്തിനായി കൊടുത്ത കൈക്കൂലി എന്ന വാക്കാണ് സരിത ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ കൈക്കൂലി കൊടുത്ത ഒരു കാര്യമുണ്ടെങ്കിൽ നേരത്തെ കെ ബാബുവിൻ്റെ കേസിൽ കൈക്കൂലി എന്ന കാര്യമാണല്ലോ ചർച്ച ചെയ്യപ്പെടുന്നത്, അതിൻ്റെ കാര്യത്തിൽ നടന്ന എല്ലാ പ്രൊസീഡിങ്സും ഇവിടെ നടക്കേണ്ടതില്ലേ? അതിനെക്കുറിച്ച് നേരത്തെ മുൻ എസ് പി ശ്രീ ജോർജ് ജോസഫ് ഒക്കെ പറഞ്ഞത് അതിന് സരിത പറഞ്ഞാൽ പോരാ, സരിതയ്ക്ക് വിശ്വസനീയത പോരാ, വേറെ ആരെങ്കിലും വിശ്വസനീയതയുള്ള ആളുകൾ പരാതി കൊടുത്തു പോകണം എന്നാണ്. അങ്ങനെയുണ്ടോ? ഈ ഘട്ടത്തിൽ ഇത് ഒഴിവാക്കേണ്ടതാണോ? കൈക്കൂലി എന്ന പരിഗണനയിൽ വരുത്തിക്കൊണ്ട് ഈ കേസ് മുന്നോട്ട് പോകുമോ? അവിടെ ഈ കാര്യത്തിൽ ഏത് രീതിയിലാണെങ്കിലും പണം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ പണം റിക്കവർ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണ്ടേ? ഡോക്ടർ ലാലി വളരെ പ്രസക്തമാണ് അങ്ങ് ചോദിച്ചത്. ഈ കാര്യത്തിൽ മുൻ എസ് പി നടത്തിയ നിരീക്ഷണം നിയമപരമായി തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ അഴിമതി നടത്തി എന്ന് അഴിമതി നടത്തുക, ഞാൻ അഴിമതി നടത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയെ സ്വാധീനിക്കുവാനും മുഖ്യമന്ത്രി പറഞ്ഞയാൾക്ക് പണം കൊടുത്തു എന്ന് കൊടുത്തയാൾ വളരെ ശക്തമായ രീതിയിൽ അക്കമിട്ട് തീയതി അടക്കം വെളിപ്പെടുത്തുകയും ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്തു, അത് ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തതാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അഴിമതി നിരോധന നിയമത്തിന്റെ 7, 13, 1, 7D വകുപ്പുകൾ പ്രകാരം കുറ്റമാണ്. അത് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പറഞ്ഞയാളുടെ പൂർവാശ്രമത്തിൽ ഒരുപക്ഷേ ശ്രീമതി സരിത വളരെ മോശക്കാരിയായിരിക്കാം, അല്ലെങ്കിൽ അവർ പലതും പറഞ്ഞിട്ടുണ്ടാകാം, ഒരു കുറ്റവാളിയായിരിക്കാം. പക്ഷേ അവർ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ സത്യമുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണ ഏജൻസിക്കുള്ളതാണ്. ആ അന്വേഷണ ഏജൻസി അവരുടെ ഗൗരവമേറിയ ഉത്തരവാദിത്തം പൂർണ്ണമായ രീതിയിൽ നടപ്പാക്കുന്ന പക്ഷം ഇതിന്റെ സത്യം വെളിച്ചത്ത് വരും. ഇത് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത്. ശ്രീ ലാല് നാം മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു വസ്തുത, ഈ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം എൻക്വയറി നടത്തുക, അതിന്റെ കണ്ടെത്തൽ നടത്തുക, കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ശേഖരിക്കുക, ആ റിപ്പോർട്ടുകൾ യഥാസമയം സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുക, ആ പരിശോധന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരാണ് തുടർ നടപടി സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം നിയമിക്കപ്പെട്ട ശിവരാജൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ശ്രീമതി സരിത നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിജിലൻസ് കേസിനാസ്പദമായ കാര്യങ്ങൾ വരുന്നില്ല. അതേസമയം ഏതൊരു പൗരനും വിജിലൻസ് കോടതിയെ സമീപിച്ചുകൊണ്ട്, ഇപ്പൊ തൃശൂർ കോടതിയെ സമീപിച്ചതുപോലെ തന്നെ വിജിലൻസ് കോടതിയെ സമീപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സരിതയിൽ നിന്നും ഏജന്റുമാരെ വെച്ച് കൈക്കൂലി വാങ്ങുകയും കൈക്കൂലി വാങ്ങിയ പണം സ്വന്തം കാര്യത്തിന് ഉപയോഗപ്പെടുത്തുകയും മറ്റു ചെയ്തു എന്ന രീതിയിലൊരു ആക്ഷേപം വന്നാൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ബാധ്യത. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അതിനകത്ത് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യവും ഇതുകൊണ്ടാണ് പ്രസക്തമാകുന്നത്. ശ്രീ ജ്യോതികുമാർ, അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് പോകേണ്ടത്, അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. സർക്കാർ അതിന് തയ്യാറാകില്ല, കാരണം സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് നേരെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് കൊണ്ട്. ശ്രീ ജ്യോതികുമാർ, അല്ല, ഞാൻ അതിനകത്തൊരു വസ്തുതാപരമായ ഒരു കാര്യം പറയട്ടെ. ഞാൻ വലിയ അഡ്വക്കേറ്റ് ഒന്നുമല്ല, പക്ഷേ ഒരു കമ്മീഷനെ നിയമിച്ച് കമ്മീഷൻ്റെ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്നു. കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നതിന് സമയപരിധിയുണ്ട്. കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് ആ വിഷയത്തിൽ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേണം സർക്കാരിനോ ഇത്തരത്തിലുള്ള ഏജൻസികൾക്കോ ഒരു തീരുമാനമെടുക്കാനും ഒരു നടപടി സ്വീകരിക്കാനും. പിന്നെ അവർ പുറത്തു പറഞ്ഞു എന്നൊരു ന്യായം വേണമെങ്കിൽ ന്യായത്തിന് വേണ്ടി പറയാം. അവർ പുറത്തും ഇതേ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പുറത്ത് അവർ പല ആരോപണങ്ങളും മുൻപ് ഉന്നയിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. LDF 10 കോടി കൊടുക്കാമെന്നും വീട് കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇതുമായി അങ്ങനെ ബന്ധപ്പെട്ട് പറയുമ്പോൾ പുറത്ത് പറയുന്ന അവരുടെ ആരോപണങ്ങൾ അവർ ഓരോ ദിവസം ഓരോ രീതിയിലാണ് പറയുന്നത്. എവരും ഐസ്ക്രീം പാർലറിലെ റെജീനയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ.
ഐസ്ക്രീം പാർലർ കേസിൽ റെജീനയും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നതിലാണ് ബഹുമാനപ്പെട്ട വക്കീൽ പോലും ശരിയെന്ന് പറയുകയും മുഖ്യമന്ത്രി അന്നും ഇന്നും പറഞ്ഞിരിക്കുന്നതെല്ലാം വസ്തുതാപരമായി കാര്യങ്ങളായിരിക്കുകയും മുഖ്യമന്ത്രി മൊഴി കൊടുത്തതിന് ശേഷം മാത്രമേ സരിത പോകൂ എന്ന് വാശിപിടിച്ചു. ഇതിപ്പോ പൂർണ്ണമായ റിപ്പോർട്ട് വന്നിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ എന്നൊരു നിയമപരമായ പ്രശ്നമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ട് വരുത്തുക, ഇങ്ങനെ കാര്യങ്ങളെ വലിച്ചഴിച്ചു കൊണ്ടുപോവുക എന്നൊരു ഒരു സൗകര്യം കൂടി ഇതിനകത്തുണ്ടല്ലോ. അത് വളരെ ബാലിച്ചമായിട്ടുള്ള വാദമാണ്. ഈ സോളാർ കമ്മീഷന്റെ റിപ്പോർട്ട് അംഗീകരിക്കേണ്ടെന്ന് സർക്കാർ തീരുമാനിക്കുന്ന പക്ഷം ഈ കേസ് ഒരിക്കൽ പോലും തെളിയിക്കപ്പെടാതെ അനാവരണം ചെയ്യപ്പെടാതെ കുറ്റകൃത്യം എന്തെന്ന് കേരളീയ സമൂഹത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ അവസാനിപ്പിക്കുന്നത്. അത് സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു തീരുമാനം അന്തിമമായിട്ട് എടുത്ത എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇപ്രകാരം ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആണ് ഇപ്പൊ റിവീൽ ചെയ്യപ്പെട്ടുള്ളത്. അത് പോലീസിന് നേരിട്ടെടുക്കാവുന്ന ഒരു കുറ്റകൃത്യം ഇപ്പൊ അനാവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അനാവരണം ചെയ്യപ്പെട്ട കുറ്റകൃത്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഒരു ഏതൊരു പൗരനും അവകാശമുണ്ട്. ആ പൗരന്റെ അവകാശം വിനിയോഗിക്കുന്ന പക്ഷം തീർച്ചയായിട്ടും ഒരു കേസിലേക്ക് തന്നെയാണ് എത്തുക. അതായത് അതൊരു ഉദയഭാനു, ഇത്തരം ഒരു കമ്മീഷന്റെ, ഈ കമ്മീഷൻ അല്ലെങ്കിൽ വേറൊരു കമ്മീഷന്റെ പ്രവർത്തനത്തിനിടയിൽ, വിചാരണക്കിടയിൽ, മൊഴി കൊടുക്കലിനിടയിൽ ഒരു കൊലപാതകം റിവീൽ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് വലിച്ചു നീട്ടി റിപ്പോർട്ട് തീരുന്നവരെ കൊണ്ടുപോകാൻ പറ്റില്ല. അത് എങ്ങനെയാണോ കൈകാര്യം ചെയ്യുക, ആ കൊലപാതകം കൃത്യമായി മനസ്സിലാകുന്ന വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഇടപെടേണ്ടതുണ്ട് എന്നാണോ? തീർച്ചയായിട്ടും ഈ കമ്മീഷന്റെ നടപടിയുമായി ബന്ധപ്പെട്ട് അത് അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയാക്കുന്ന ഘട്ടം വരെ കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യവും ആവശ്യമില്ലാത്തതാണ്. ഏതൊരു പൗരനും ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ കമ്മീഷനായിട്ട് റിപ്പോർട്ടുകൾ കണ്ടെത്തലുകൾ നടത്തിക്കൊള്ളട്ടെ. പക്ഷെ അതിൽ നിന്നും ഇടയിലേക്ക് വരുന്ന മറ്റ് സംഭവങ്ങളെ സംബന്ധിച്ച് അതിന് ഏതൊരു പൗരനും അതിന് പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട്. നേരത്തെ ലാലു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഒരു കേസന്വേഷണത്തിൽ മറ്റൊരു കൊലപാതകം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കൊലപാതകത്തെ കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കില്ല. ഞങ്ങൾക്ക് അന്വേഷിക്കാൻ ചുമതലപ്പെട്ടിട്ടുള്ള കൊലപാതകം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കൊലപാതകം മാത്രമാണ്. അതിനിടയിലുണ്ടാകുന്ന യാതൊരു സംഭവങ്ങളും അന്വേഷിക്കാനുള്ള ബാധ്യതയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനായിട്ട് കാണിക്കുന്ന വ്യഗ്രത പോലെ തന്നെയാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയെ വെള്ളപൂശാനുള്ള ശ്രമത്തിന്റെ ഭാഗം. ഒരുപക്ഷെ വൈകാരികമായിട്ട് മുഖ്യമന്ത്രി ഇപ്രകാരം ചെയ്യില്ല എന്നുള്ളത് നമുക്ക് സമാശ്വസിക്കാമെങ്കിലും മുഖ്യമന്ത്രി നടത്തിയ പത്രപ്രസ്താവനകളിലും മുഖ്യമന്ത്രി കോടതി മുമ്പാകെ കമ്മീഷൻ മുമ്പാകെ സത്യം ചെയ്ത് ബോധിപ്പിച്ച മൊഴിയും തമ്മിലുള്ള വൈരുദ്ധ്യമുണ്ടല്ലോ. അതേപോലെ തന്നെ നുണ പരിശോധനയ്ക്ക് വിധേയനാകാൻ സന്നദ്ധനല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കുറ്റകരമായിട്ടുള്ള പ്രവൃത്തി ചെയ്തു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതല്ലേ? എത്രമാത്രം പറഞ്ഞാലും സത്യം മൂടിവെക്കാൻ ഒരിക്കലും കഴിയാത്ത രീതിയിൽ മുഖ്യമന്ത്രിയുടെ മുഖത്തിൽ നിന്നും മുഖ്യമന്ത്രിയുടെ നടപ്പിൽ നിന്നും എല്ലാം വളരെ വ്യക്തമായി വന്ന കാര്യമല്ലേ? ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? കേരളീയ പൊതുസമൂഹം ഇത് കണ്ടു കഴിഞ്ഞതല്ലേ? അതുകൊണ്ട് പറഞ്ഞോളൂ. അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ചുമതലയിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. ഇതൊരു ക്രിമിനൽ കേസ് എടുക്കാൻ, ക്രിമിനൽ കേസ് എടുത്ത് അന്വേഷിക്കാൻ തക്ക രീതിയിലുള്ള വസ്തുതകൾ പുറത്തു വന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ വിജിലൻസ് വകുപ്പ് ഒരു ക്രിമിനൽ കേസ് എടുക്കാൻ സന്നദ്ധമാകാത്ത പക്ഷം മറ്റേതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഇതിനൊരു അന്വേഷണം നടത്തുകയാണ് എങ്കിൽ ഇത് ഒരു 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 ഇന്ത്യ അഴിമതി നിരോധന വകുപ്പിന്റെ 13(1)(a)പ്രകാരവും (d)പ്രകാരമുള്ള കുറ്റകരമായിട്ടുള്ള വകുപ്പുകളാണ് സമ്പന്നൂർ രവി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകൻ നടത്തിയിട്ടുള്ളത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 195(a)പ്രകാരം കുറ്റകരമായിട്ടുള്ള പ്രവൃത്തിയാണ്, അതിനും കേസെടുക്കേണ്ടതാണ്. ശ്രീ ജോർജ് ജോസഫ്, അതിനകത്ത് ഇങ്ങനെ ഒരു കോഗ്നിസബിൾ ഒഫൻസ് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ കടന്നു വരികയാണെങ്കിൽ അതിനകത്ത് കേസ് തീരുന്നത് വരെ ഇടപെടാൻ പറ്റില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അഡ്വക്കേറ്റ് ഉദയഭാനു അദ്ദേഹത്തിനോട് ബഹുമാനത്തോട് പറയാം, അദ്ദേഹം പറഞ്ഞ കാര്യത്തിനോട് ഞാൻ എതിരാണ് പറയുന്നത്. കാരണം കമ്മീഷനിലൊരു ഒരു ഒരു കോഗ്നിസബിൾ ഒഫൻസ് കമ്മീഷൻ വെളിവായെങ്കിൽ കമ്മീഷൻ തന്നെ അത് റിപ്പോർട്ട് ചെയ്തോളും. അത് കമ്മീഷൻ്റെ അവസാനം വരെ പോകണം. കൊലക്കേസ് എന്തെങ്കിലും മർഡർ കേസാണ് വരുന്നതെങ്കിൽ അന്നേരം തന്നെ കമ്മീഷൻ അത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അന്ന് കമ്മീഷനെടുത്ത് റിവ്യൂ ചെയ്തിട്ടുണ്ട്, കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യണം. അത് അതിൻ്റെ പര്യവസാനം വരെ കമ്മീഷൻ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉദയഭാനു അദ്ദേഹം പറഞ്ഞ പോലെ ഇതൊരു വിജിലൻസ് ആയെങ്കിൽ ഒരിക്കലും ഈ കേസ് പോവില്ല. ഇതിനകത്ത് മുഖ്യമന്ത്രി എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്തതായിട്ടോ പണം വാങ്ങിച്ച് പ്രത്യുപകാരം ചെയ്തതായിട്ട് ഒരു തെളിവും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഇതുവരെ ആരും വെളിപ്പെടുത്തിയിട്ടില്ല.
പണം മുഖ്യമന്ത്രിക്ക് കൊടുത്തു കൊടുത്തു എന്ന് പറയുന്നതല്ലാതെ അത് വാങ്ങിച്ച ശേഷം എന്തെങ്കിലും ഗവൺമെന്റിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് ഇന്ന് വരെ യാതൊരു എവിഡൻസ് ഒരു സ്ഥലത്തും സരിതയും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല അത് അനാവശ്യമായ ഒരു ഇത് ഒരു ക്രിമിനൽ കേസിൽ മാത്രം 420 ലോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം അല്ലാതെ ഇതൊരു വിജിലൻസ് ആംഗിൾ ഒരിക്കലും ഈ കേസ് കൊണ്ടുപോകാമല്ലോ ഞാൻ വരാം അഡ്വക്കർ ഉദയഭാനു ഒരു ചോദ്യം ഇതിനകത്ത് കടന്നു വരുന്നത് ഇപ്പോ ഈ കേസിൽ തന്നെ സരിതയെ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ ഗവൺമെന്റ് പ്ലീഡർ ഉൾപ്പെടെ ഇടപെട്ട കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്നൊരു പുതിയ തെളിവ് കൂടി വന്നിട്ടുണ്ട് അതെങ്ങനെയാണ് ഇങ്ങനെ കമ്മീഷനിലേക്ക് പോകുന്ന കാര്യങ്ങളിൽ മൊഴി തെറ്റിച്ചു പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന അവസ്ഥയെ താങ്കൾ കാണുന്നത് നിയമപരമായി അത് അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ശിക്ഷാ നിയമം 195A പ്രകാരം കുറ്റകരമായിട്ട് പ്രവർത്തിയാണ് സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായിട്ട് അറിവുള്ള കാര്യങ്ങൾ പറയാൻ ബാധ്യതപ്പെട്ട ഒരാളെ തങ്ങൾക്കനുകൂലമായോ അല്ലെങ്കിൽ വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടോ പറയണമെന്ന് പ്രേരിപ്പിക്കുന്നത് കുറ്റകരമായ പ്രവൃത്തിയാണ് അത് അതിന് കേസെടുക്കാനായിട്ട് സംസ്ഥാന പോലീസിന് ബാധ്യതയുണ്ട് അധികാരമുണ്ട് ആ കുറ്റകരമായ പ്രവൃത്തിക്ക് കേസെടുക്കാവുന്നതാണ് ഒരു ആളും ഇപ്പൊ ലാലായാലും ഞാനായാലും മറ്റേതൊരു വ്യക്തിയായാലും നമുക്ക് അറിവുള്ള ഒരു കാര്യമാണ് നാം ഒരു അധികാരം എന്ന് പറയേണ്ടതാണ്.